സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ ലാലേട്ടാ. ഓ ഭാഗ്യം, ലാലേട്ടൻ തന്നെ വിളിച്ചല്ലോ. എന്തെടുക്കുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുക. എന്നെ ഓർത്തിരിക്കുകയാണോ? ആയിരിക്കും, എനിക്കങ്ങനെ തോന്നി, അതാ വിളിച്ചത്. സത്യം ലാലേട്ടൻ പറഞ്ഞത്, ഞാൻ ലാലേട്ടനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാ മനസ്സുകൾ തമ്മി അടുത്തൂന്നർത്ഥം. അതെ, നാളെ എനിക്കൊപ്പൊന്ന് പുറത്തേക്ക് വരും. അത് ഇയാളുടെ പേടിയൊക്കെ മാറിയില്ലേ? എവിടേക്കാ നാളെ പോവാ? അമ്മയൊന്ന് കാണണം. ഭയന്നു പോയോ? എടോ ഭയക്കണ്ടടോ, അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദീപക്കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കണ്ടേ? അമ്മ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ചെല്ലാതിരിക്കുന്നത് തെറ്റല്ലേ? ഞാൻ വരാം. അമ്മയെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് പോയാ മതി. പിന്നെ എന്റെ അമ്മയെ പറ്റി തന്റെ വീട്ടിലുള്ള ആർക്കും അറിയില്ല, അതുപോലെ തന്നെ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ളവർക്കും അറിയില്ല. അതുമാത്രമാണ് നമുക്കിടയിലുള്ള ടെൻഷൻ. അതൊക്കെ നേരെയാവും. ഏതായാലും അമ്മ കാണാൻ ആഗ്രഹിച്ച സ്ഥിതിക്ക് നാളെ അമ്മയെ കാണണം. ശരി ലാലേട്ടാ. ശരി, സ്വീറ്റ് ഡ്രീംസ്. എന്നെ കുറിച്ച് മാത്രം. ഗുഡ് നൈറ്റ്. എന്താ മുഖത്തൊരു ചിരിയൊക്കെ? ലാലേട്ടനായിരിക്കും വിളിച്ചത്. അതെ, നാളെ ഒന്ന് പുറത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരിക്ക. അത് ശരി. ഇപ്പൊ കക്ഷിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതെ ആയോ? വേണ്ടെന്നെങ്ങനെയാ മോളെ പറയുന്ന? ഒരിക്കലും അങ്ങനെ പറയരുത്. ലാലേട്ടൻ ഒരുപാട് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് പുറത്തേക്കൊക്കെ ഇറക്കി ചേച്ചിയുടെ പേടി മാറ്റണമെന്ന് ലാലേട്ടൻ ആഗ്രഹമുണ്ട്. നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഇത്രയും നല്ലൊരാള് ചേച്ചിയെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അല്ല, എങ്ങോട്ടാ നാളെ പോകുന്നത്? അതൊന്നും പറഞ്ഞില്ല. എവിടേക്കാണെങ്കിലും ധൈര്യമായിട്ട് പൊയ്ക്കോ. ഡോക്ടർ ഇക്ബാല് ഏതായാലും ക്യാരക്ടർ ഇല്ലാത്ത ഒരാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. എനിക്ക് ആളെ വലിയ വിശ്വാസ. അടുത്തിരുന്ന് സംസാരിച്ചു കഴിയുമ്പോ കോൺഫിഡൻസ് കൂടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ശരി. അപ്പോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണോ കാണണോന്ന്? അയ്യോ, ഒരിക്കലല്ല. ഇനി അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. കല്യാണത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.